നമസ്കാരം. രാത്രി ഏതാണ്ട് 12 മണി. ആരും കാണാതെ ഒരു വിഭാഗം തൊഴിലാളികൾ പമ്മിയെത്തുന്നു. എന്തോ ഒരു ചെറിയ ശബ്ദം, കരകര. എന്താണ്? ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുകയാണ്, വെള്ളം കുതിച്ചു ചാടുന്നു. തിരുവനന്തപുരത്ത് അരുവിക്കര ഡാം ഇത് തുറന്നിട്ടത് അല്ലെങ്കിൽ തുറക്കാൻ തീരുമാനിച്ചത് എല്ലാവരെയും അറിയിച്ചു എന്നാണ് പറയുന്നത്. ആരും അറിഞ്ഞതായി നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെയാണോ ഡാം തുറക്കുന്നത്? ഇവിടെ വലിയ പ്രളയമുണ്ടായത് ഇത്തരത്തിൽ ഡാമുകൾ ഒരുമിച്ച് തുറന്നതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഡാമുകൾ തുറക്കുന്നതിന് ഒരു ശാസ്ത്രീയത ഇല്ലേ? നമ്മൾ വിദേശത്തൊക്കെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. നിരവധി ചെക്ക് ഡാമുകൾ സമ്മേളിക്കുന്നതാണ് ഓരോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും. അതായത് ഒരു വലിയ ഡാം, അതിന് താഴെ ചെറിയ ഡാം, തീരെ ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ റിസർവോയറുമായി ബന്ധപ്പെടുത്തി ഇത്തരം 10 or 15 ചെക്ക് ഡാമുകൾ ചേർന്ന് ഒന്നായിട്ടാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. അതിന് ഓരോ ചെക്ക് ഡാമിനും ഓരോ സെറ്റ് ജനറേറ്ററുകളും അതിൻ്റെ സംഭവങ്ങളും അതിൻ്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവയെല്ലാം കൂടി ഏകീകരിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. ഇവിടെ ഒരു ഡാം അങ്ങ് തുറക്കുകയാണ്, ഒരു മുന്നറിയിപ്പുമില്ല, അങ്ങ് തുറന്നേക്കുകയാണ്. ഈ 44 നദികളുള്ള ഈ കേരളത്തിൽ ഡാമുകളെല്ലാം കൂടി ഇത്തരത്തിലൊന്ന് തുറന്നാൽ എന്താകും സ്ഥിതി? കേരളം മുങ്ങിപ്പോകില്ലേ? ഈ 2018 ഇതൊന്നും മറിച്ചല്ല സംഭവിച്ചത്, ഇതൊക്കെ തന്നെയാണ്. ഡാമുകൾ ഒരുമിച്ച് തുറക്കുന്നു, അതായത് കൃത്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. വൈദ്യുതി വെള്ളം എടുത്ത് ഉൽപ്പാദിപ്പിച്ച് വൈദ്യുതി കൂട്ടുകയാണ് വേണ്ടത്, അല്ലാതെ ഡാമുകൾ തുറക്കുകയല്ല വേണ്ടത്. നദികൾ കരകവിഞ്ഞൊഴുക്കുകയല്ല വേണ്ടത്, ജനങ്ങളെ ഓടിക്കുകയല്ല വേണ്ടത്. അതിനൊക്കെ ചില നിയമങ്ങളും അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളും ചില നടപടികളുമൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കണം. ഇവിടെ KCB ഉദ്യോഗസ്ഥരും അതുപോലെ KCB വകുപ്പും വൈദ്യുതി വകുപ്പും മന്ത്രിയും എല്ലാവരും ഇതൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് ഡാം തുറന്നൊന്നും വിടരുത്. അപ്പോൾ അരുവിക്കര ഡാം തുറന്നു, ഓരോ ഷട്ടറുകളായി തുറക്കണം. ഓരോ ഷട്ടറുകൾ ഓരോ ഭാഗങ്ങളായി ഓരോ മീറ്ററുകളായി അല്ലെങ്കിൽ ഇഞ്ചുകളായി തുറന്ന് 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 ആ ജലം ഒഴുകിപ്പോകുന്നതനുസരിച്ച് ക്രമീകരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റ സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പാതിരാത്രിക്ക് ഡാം വന്ന് തുറന്ന് ജനങ്ങളെ ആകെ പേടിപ്പെടുത്തി ജനങ്ങളുടെ കൃഷിയിടങ്ങളും വീടുമൊന്നും മുക്കി ജനങ്ങളെ ഓടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പ്രളയം വരുന്നു എന്ന് പറയുന്നു, 3rd പ്രളയം. ഇതൊന്നും ഈ ഒരു സുപ്രഭാതത്തിൽ നേരം വെളിച്ചം വീഴുന്നതിന് മുൻപ് ഡാമുകൾ തുറന്നുവിടാൻ ഇനി തീരുമാനമെടുത്താൽ കേരളം ബാക്കി കാണുമോ എന്നറിയില്ല. ഇനിയും ഒരു പ്രളയത്തെ കൂടി ഈ കോവിഡ് കാലത്തിനിടയിൽ താങ്ങാൻ കേരളത്തിന് പറ്റും എന്ന് തോന്നുന്നില്ല. ദയവായി അധികാരികളും അതിന് വേണ്ടപ്പെട്ടവരും ഭരണകൂടവുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഡാമുകളും മറ്റും തുറന്നുവിടുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകുക, കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം ഡാം തുറക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ, ബാക്കി പിന്നെ പറയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.